القسم الخامس والأخير من هذا المتن المبارك ختم به المؤلف رحمه الله تعالى هذا المتن. ഈ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗമായി രണ്ടർത്താവ് കൊണ്ടുവന്നത് ഒരു സമാപനമാകുന്നു. ذكر فيما يتعلق بالإيمان باليوم الآخر كل ما يكون بعد الموت. അതിൽ وفاتنا ശേഷം മരണശേഷമുള്ള മുഴുവൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്. وذكر في وجوب الهجرة من بلد الكفر الى بلد الإسلام وهي باقية الى قيام الساعة. അതേപോലെ കുഫ്രിന്റെ രാജ്യത്തിൽ നിന്ന് ഇസ്ലാമിക രാജ്യത്തേക്കുള്ള പലായനത്തെ കുറിച്ച് അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരം പലായനം ഖിയാമത്ത് വരെയും നിലനിൽക്കുകയും ചെയ്യും. وذكر في تعريف ابن القيم رحمه الله تعالى للطاغوت. അതേപോലെ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ ത്വാഗൂത്തിനെ പറഞ്ഞ നിർവചനം അദ്ദേഹം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. نعم هو الطاغوت من الطغيان من التجاوز يتجاوز الحد بعض الناس في الاحجار والاشياء ويعبدها من دون الله فقد جعلها طواغيت. طاغوت എന്നത് തുഗിയാൻ അതിരുവിടുക അതിക്രമം കാണിക്കുക എന്ന വാക്കിനെ ഉണ്ടാകുന്നത് ഏത് വിഷയത്തിൽ അവൻ അതിരുവിടുന്നു ഇബാദത്തിന്റെ കാര്യത്തിൽ അത് തോഹൂത്താണ് അത് കല്ലാവാം അല്ലാത്തവയാവാം. അതേപോലെ പണ്ഡിതന്മാരുള്ള ആദരവിന്റെ അനുസരണ കാലത്തിൽ അതിരുവിടുന്നുവെങ്കിൽ അതും ഈ ഗണത്തിൽ വരുന്നു. അള്ളാഹു തആല പഠിപ്പിച്ചത് എതിരായി ഏത് സൃഷ്ടി പറഞ്ഞാലും അതനുസരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. തോഹൂത്തുകൾ ധാരാളമുണ്ട്. അതിന്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അഞ്ചെണ്ണമാണ്. ابليس نعوذ بالله منه. ഒന്ന് ഇബ്ലീസാണ്, ربنا كثر شكمره. الثاني من عبد وهو راضي, يعني راضي ان يعبد من دون الله. جاء انسان لاخر وسلم عليه وانحنى له بالركوع بالسجود, اذا رضي هذا بهذا والله هو طاغوت. രണ്ടാമതായി തന്നെ ആരാധിക്കപ്പെടുന്നത് ഒരാൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ തോഗൂത്താണ്. ഒരാൾ വരുന്നു, അവന് സാഷ്ടാംഗം ചെയ്യുന്നു, അവന് മുമ്പിൽ കുനിയുന്നു, അവൻ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവൻ തോഗൂത്താണ്. الثالث من دعا الناس الى عباده نفسه مثل فرعون. മൂന്നാമതായി തന്നെ ആരാധിക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടവരാരോ അവൻ തോഗൂത്താണ്, ഫിർഔനെ പോലെ. الرابع من ادعى شيئا من علم الغيب, قال تقوم القيامه في يوم كذا, غدا يموت فلان, غدا يفوز الفريق الفلاني, هو والله كاذب وكافر كفر اكبر طاغوت. നാലാമതായി അദൃശ്യജ്ഞാനം അറിയുമെന്ന് വാദിക്കുന്നവർ അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും എത്ര ഒരു വിഷയത്തിലാണെങ്കിൽ പോലും, ഉദാഹരണമായി ഖിയാമത്ത് എന്ന് സംഭവിക്കുമെന്ന് എനിക്കറിയാം എന്ന് വാദിക്കുന്നുവെങ്കിൽ അത് തോഹൂത്താണ്, അത് മതത്തിന് പുറത്തു പോകാൻ നിമിത്തമാകുന്ന വാദവുമാണ്. الخامس من الطواغيت من اعتقد ان حكم الله لا يصلح او حكم فلان من الناس سواء القوانين مساوي لحكم الله او احسن من حكم الله معتقدا هذا يكفر كفر اكبر طاغوت. അഞ്ചാമതായി അള്ളാഹുവിന്റെ നിയമങ്ങൾ അത് അത്ര നല്ല നിയമങ്ങളല്ല എന്നോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമമല്ലാത്ത മറ്റു നിയമങ്ങൾ ഇതിനേക്കാളും ഗുണകരമാണ്, ഇതിനേക്കാളും ഉത്തമം അതാണ് എന്നോ വിശ്വസിക്കുന്നുവെങ്കിൽ അതും തോഗൂത്താണ്, അത് കുഫ്റാണ്, അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ നിയമമാണ് ഏറ്റവും ശരിയെന്ന് വിശ്വസിക്കുകയും മറ്റു നിയമങ്ങളൊന്നും ശരിയല്ല എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാൾ ഭൗതികമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി മറ്റു ചില നിയമങ്ങളെ അംഗീകരിക്കുന്നുവെങ്കിൽ അത് ചെറിയ കുഫ്റാണ്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള കുഫ്റല്ല അത്. അൽഹംദുലില്ലാഹ്, ഇതോടുകൂടി ഈ ഒരു അനുഗ്രഹീതമായ ഗ്രന്ഥത്തിന് ഉള്ള വ്യാഖ്യാനം ഇവിടെ പൂർത്തിയാവും. ഈ മത്തന് വായിക്കുകയും അതിലെ തെളിവുകളും അതിൽ പറഞ്ഞ കാര്യങ്ങളും കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കലും അനിവാര്യമാണ്. അസ്അല്ലാഹു സുബ്ഹാനഹു വ തആല അൻ യഖ്തിമ ലി വ ലകും ബിത് തൗഹീദ്. ആമീൻ. വല്ലാഹു അഅലം. സ്വല്ലല്ലാഹു അലാ നബിയ മുഹമ്മദ് വ ആലിഹി വ സഹ്ബിഹി വ സല്ലം. ജസാകുമുല്ലാഹു ഖൈറൻ. തൗഹീദിൽ ആയിക്കൊണ്ട് ജീവിതം അവസാനിക്കുവാൻ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അഅലം. സ്വല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്.